Anjana, Anjana.
அன்பே அன்பே அஞ்சனா, உன்னொற்றை பாதை போதும் அஞ்சனா. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വോയ്സ് ഓഫ് പാർവണ എന്ന മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. വിന്നേഴ്സിനുള്ള പ്രൈസ് കൊടുക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന മുഖ്യ അതിഥി ഒരു നർത്തകിയാണ്, ഗായികയാണ്, ബിസിനസ് മാഗ്നറ്റാണ്. മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിൽ വിജയകരമായ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് പ്രശസ്തമായതും ഈ റിയാലിറ്റി ഷോയുടെ സ്പോൺസർ കൂടിയായ പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന ഇന്റർനാഷണൽ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, let's call upon here Miss Anupama Gopalakrishnan Nair. Ma'am, a few words please. Yeah, sure. Thank you. Njan oru gayikayanu, narthakayanu, business magnate aanu ennokke visheshippichu njan kettu. Or alavu vare idokke sathyamaanengilum ഈ വേദിയിൽ കുറച്ചു നേരം മുൻപ് പെർഫോം ചെയ്തവരുമായി കമ്പയർ ചെയ്യുമ്പോൾ കലാപരമായി സത്യത്തിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ ഈ പറഞ്ഞ ബിസിനസ് മാഗ്നറ്റ്, സത്യത്തിൽ എന്റെ ഡാഡിയുടെ ഹാർഡ് വർക്കിലൂടെ വളർത്തിയെടുത്ത ഈ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ഒരു മകളെന്ന നിലയിൽ ഏറ്റെടുക്കേണ്ടി വന്നു എന്നത് മാത്രമാണ് എനിക്ക് ഈ കമ്പനിയുമായിട്ടുള്ള ഒരു റിലേഷൻ. ദാറ്റ്സ് ഓൾ. താങ്ക് യു മാം. വിനയം അനുപമയെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു. താങ്ക് യു. ഡിയർ ഓഡിയൻസ്, ഇനി ഞാനിവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് അനുപമയിലെ സാമൂഹ്യ പ്രവർത്തകയാണ്. ബോംബെയിലെ ചേരികളിൽ ജനിച്ചു വളർന്ന കലാവാസനയുള്ള സമർത്ഥരായ കുട്ടികളെ സംഗീതവും നൃത്തവും മറ്റും ശാസ്ത്രീയമായി അഭ്യസിപ്പിക്കാനും അവരെ സാഹചര്യങ്ങളുടെ പുറമ്പോക്കുകളിൽ നിന്ന് ജീവിതത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള ഒരു സ്ഥാപനം അനുപമ നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിലൂടെ പഠിച്ചിറങ്ങിയ ചിലരെങ്കിലും ഇന്ന് അറിയപ്പെടുന്ന കലാകാരന്മാരാണ്. അതെന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന സ്ഥാപനമാണ്. ബോംബെയിലെ ആ സ്ഥാപനം മാത്രമല്ല, ദുബായിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അമ്മയുടെ പേരിൽ ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കഴിവുകൾ ലോകത്തിന് മുൻപിൽ കൊണ്ടുവരാൻ പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനി രണ്ട് മ്യൂസിക്കൽ ആൽബംസും റിലീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് പാർട്ടിസിപ്പന്റ്സ്, ഇത് നിങ്ങൾക്കുള്ള ഓഫറാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത ആൽബത്തിലെ സിംഗേഴ്സ് നിങ്ങൾ ആരെങ്കിലും ആവാം. വിൽ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. എന്താ പ്രഭേടത്തി? ദേ മോളെ കാണാൻ ആരോ വന്നിരിക്കുന്നു. പോയിട്ട് പിന്നെ വരാൻ പറ. ദേ അയാള് കൊറേ ദൂരെ നിന്നാ കണ്ടിട്ട് ഏതോ വലിയ ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. എനിക്ക് ഹലോ. ഗുഡ് മോർണിംഗ്. അത് വേണ്ട, കുറച്ചുകൂടി. എങ്ങനെയൊന്ന് ഇംപ്രസ് ചെയ്യ, ഒരു ഐഡിയ വരുന്നില്ല. വട്ടാണോ? ഓ യെസ്. ഹലോ, ഹായ്. What do you want? I Humayun. It's for Humayun from Calicut. I musician. I paadum vinna keyboardum play. Malayalathil paranjallo. Ayyo madam, njan oru vaadu stageukalil perform cheyittund. Bombayile therivile kuttikalkku vendi madam nadathunna schoolinte karyam innale TV paravadiyil paranju kettappo ente kannu niranju poyi. Sangeetham Eeshwarante vikshayanallo. അതിനുള്ളൊരു അവസരം പാവങ്ങൾക്ക് ഒരുക്കാന്ന് പറഞ്ഞ റിയലി ഗ്രേറ്റ്, സിംപ്ലി ഗ്രേറ്റ് മാഡം. ഓക്കേ, നിങ്ങൾ ആദ്യം വന്ന കാര്യം പറ. വേറൊന്നുമല്ല മാഡം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിംഫണി ചെയ്യണമെന്ന്. ഈസ്റ്റേൺ വെസ്റ്റേൺ രീതികളുടെ ഫ്യൂഷൻ. അതിന് പക്ഷേ പണം വേണം, ഫണ്ട്. മാഡം, ഞാൻ മാഡത്തിന് സ്പോൺസറായിട്ടാ കാണുന്നത്. മാഡം എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം, പ്ലീസ്. ഓക്കേ, ഞാൻ ഇന്ന് 11:30 ഫ്ലൈറ്റിൽ ലണ്ടനിൽ പോവാ. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മീറ്റ് ചെയ്യാം. ഓക്കേ,
ഈ സീഡിൽ എന്റെ പെർഫോമൻസ് ഉണ്ട്, മാഡം ഒന്ന് കാണണം സമയം കിട്ടുമ്പോ. മാഡത്തിന്റെ ഫോൺ നമ്പർ വിളിക്കാം. അല്ല, നീ ആ കൊടുത്ത എന്റെ നമ്പറല്ലേ? അതെ. അല്ല, പ്രഭേടിത്തിക്കല്ലേ ആരും വിളിക്കുന്നില്ലെന്നുള്ള പരാതി ഉണ്ടായിരുന്നേ, അതി തുടങ്ങി തീർന്നോട്ടെ. ഹലോ ശക്തി. ഗുഡ് മോർണിംഗ്. കാലത്ത് 10 മണിക്ക് ഓഫീസിൽ വന്നിരുന്നെങ്കിൽ ആ അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് തരാമായിരുന്നു. അതെങ്ങനെ ശക്തി? ഞാൻ രാവിലെ റിയാദി പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്ക. അവിടുന്ന് ബെഹ്റിൻ, പിന്നെ മസ്കറ്റ്. നാളത്തെ കഴിഞ്ഞ ഞാൻ മടങ്ങി വരൂ. അറിയാം സർ, സബ്ജക്ടിന്റെ സീരിയസ്നെസ് കൊണ്ടാണ്. ഒന്ന് ട്രൈ ചെയ്താൽ നന്നായിരുന്നു. ഇവിടെ കാലത്തെ 10 മണിക്ക് ഒരു മീറ്റിംഗ് ചാർട്ട് ചെയ്യും. എവിടെ? നമ്മുടെ ദുബായ് ഓഫീസിൽ, ശക്തിയറുമായിട്ട് ഇന്ന. ഓ, ഓക്കെ പപ്പ. ഗ്ലോബലൈസേഷൻ ഇംപ്രൂവ് ആയതോടെ തേർഡ് വേൾഡ് കൺട്രീസ് മാർക്കറ്റുകളിൽ വലിയ കമ്പനികളുടെ മത്സരത്തിനൊപ്പം നമുക്കും പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. പുതിയ ഗിമിക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിൽ ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ പ്രാവശ്യം കൂടി ആവുമ്പോ പപ്പ ഈ കാര്യം എന്നോട് 443 വട്ടം പറഞ്ഞു കഴിഞ്ഞു. തെറ്റി പപ്പ 441 വട്ടമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടു കൂടി പോയി. നിന്നെ ഞാൻ ബ്ലെയിം ചെയ്യല്ല. കൾച്ചറൽ ആക്ടിവിറ്റീസും പ്രോഗ്രാമും ഒക്കെ നല്ലതന്നെ, പക്ഷെ നീ പപ്പയെ സഹായിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ വളരെ ലേസിയാണ്. അതല്ലേ പറഞ്ഞു വന്നത്? സമ്മതിച്ചു. ഈ കാര്യം പപ്പ എത്ര വട്ടം മോളോട് പറഞ്ഞിട്ടുണ്ട്? 443. അപ്പൊ അനുമോൾ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പപ്പ പറയുന്നത്? മോൾ അവിടെ ഒരു ഫ്ലൈറ്റിൽ 3 മണിക്ക് നമ്മുടെ ദുബായ് ഓഫീസിൽ എത്തണം. മീറ്റിംഗിൽ പങ്കെടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ഉടനെയുള്ള ഫ്ലൈറ്റ് പിടിക്കുന്നു. അനുമോള് പപ്പയുടെ ഓഫീസിൽ എത്തുന്നു. നമ്മള് നമ്മുടെ പുതിയ മൂവ്മെന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. From Chennai.
സോറി. ആൻഡ് യുവർ ഗുഡ് നെയിം? എന്നെ മാഡം. അല്ലാ മാഡം, ഞാൻ ഹ്യൂമിയോൺ. മാഡം, ഹായ് ശക്തി. ഹായ് അനു. ഹൗ ആർ യു? യാ ഫൈൻ. യാ കം കം. ഇന്ന് ജി കെ സാർ നല്ല ത്രില്ലില്ല, അനു വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഉത്തരവാദിത്ത ബോധം കൂടിയിട്ടുണ്ടോന്നൊക്കെ കുഞ്ഞമ്മതക്കയോട് പറയുന്ന കേട്ടു. അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കാൻ പണ്ടേ എളുപ്പ. ഹായ് അങ്കിൾ. മേ ഐ കം ഇൻ? യെസ് പ്ലീസ് കം ഇൻ. ഹൗ ആർ യു? ഫൈൻ. ഹലോ. ഹലോ. ആ വരണം, ഒരു വക്കീലിന്റെ കുറവ് ഇനി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ എല്ലാവരും കൂടി എന്താനു കീടങ്ങാൻ തന്നെ തീരുമാനിച്ചോ? അതിനധികം സമയമൊന്നുമില്ല, ഉടനെ ഉണ്ടാവും. അതൊക്കെ പോട്ടെ, താനിരിക്ക്. തനിക്കത് പറയാം. ഒരു 100 കൂട്ടം പരിപാടികൾ മാറ്റിവെച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. താൻ കാര്യം പറ. വൈദ്യരോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാണല്ലോ. അപ്പൊ പിന്നെ കാലത്തൊരു വക്കീലിനെ വിളിച്ച് കുറച്ച് സത്യം പറഞ്ഞുകളയാന്ന് വിചാരിച്ചു. അല്ലേനു അങ്കിൾ, കമ്പനിയുടെ കാര്യത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നുവെച്ചാൽ? എന്നുവെച്ചാൽ നമ്മളിപ്പോ അതൊക്കെ ഞാൻ പറയുന്നില്ല, ശക്തി പറയും. ഇയാളുടെ വക്കീൽ ബുദ്ധിക്ക് എന്താണ് തോന്നുന്നത് കൂടി അറിയാലോ. സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന നമ്മുടെ പ്രോഡക്ട്സ് ഇനി മുതൽ ഒരു ബ്രാൻഡിൽ ഒരു ലോഗോയിൽ അറിയപ്പെടണം. ഉദാഹരണത്തിന്, നമ്മുടെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് വിപണിയിൽ എത്തുന്നത് റിവ്യൂൺ എന്ന ലേബലിലാണ്. എന്നാലോ, നമ്മുടെ ആഫ്റ്റർ ഷേവിംഗ് ലോഷനും ബേബി നാപ്കിനും ആഫ്റ്റർ ടബ് ബേബി ലവ് എന്നിങ്ങനെയൊക്കെയുള്ള പേരുകളിലാണ് മാർക്കറ്റിലുള്ളത്. ഇത്രയും എസ്റ്റാബ്ലിഷ് ആയ പ്രോഡക്ട്സിന് പിന്നിൽ പാവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണെന്ന കാര്യം കൺസ്യൂമേഴ്സ് അറിയുന്നേ ഇല്ല സർ. ബ്രീഫ് ആയിട്ട് പറഞ്ഞാൽ, വർഷങ്ങളായി നമ്മൾ ഉണ്ടാക്കിയ കമ്പനിയുടെ ഗുഡ്വില്ലും റെപ്യൂട്ടേഷനും പല പേരുകളിൽ പല ബ്രാൻഡുകളായി സ്പ്രെഡ് ചെയ്ത് പോകുന്നു. അപ്പോ ഇനി മുതൽ എല്ലാത്തിനും കൂടി ഒരു പേര് മതിയെന്നു? അത് ശരിയാവോ ശക്തി? അല്ല സർ, ഒരു പേരിലല്ല. എസ്റ്റാബ്ലിഷ് ആയ പ്രോഡക്ട്സുകളെ റീബ്രാൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. What we need is a new awareness campaign. അതിനുവേണ്ടി നമ്മുടെ ബ്രാൻഡ് നെയിമും ലോഗോയും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രോഡക്ട്സിലും നമ്മുടെ പുതിയ ലോഗോ പ്രോമിനന്റ് ആയി പ്രൊജക്ട് ചെയ്യുന്നു. കൺസ്യൂമർ മാർക്കറ്റിൽ എവിടെ ചെന്നാൽ പോലും നമ്മുടെ ബ്രാൻഡിന്റെ പേര് പറഞ്ഞ് സാധനങ്ങൾ ചോദിക്കണം, ചോദിപ്പിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. 3 ഏജൻസീസ് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു. അവർ സബ്മിറ്റ് ചെയ്യുന്ന ലോഗോ, ബ്രാൻഡ് നെയിം ഇതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ജോലി അനുവിന്റേതാണ്. അവിടെ ഞാനും ജി കെ സാറും വെറും കഴുത്തറപ്പൻ കച്ചവടക്കാരായി മാറി നിൽക്കും. ഈ പറഞ്ഞ ജോലിക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉള്ള ആള് തന്നെ വേണം. അപ്പൊ പപ്പയ്ക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലെന്നാണോ ശക്തി പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല. എന്താ തന്റെ ഒപ്പീനിയൻ? നാട്ടുഭാഷയിൽ പറഞ്ഞാൽ രക്തത്തളപ്പിന്റെ എടുത്തുചാട്ടമെന്ന് ഞാൻ പറയും. ശക്തിയുടെ ആർഗ്യുമെന്റ് കേട്ടാൽ തോന്നും ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ബ്രാൻഡ് ഇല്ലെങ്കിൽ ബിസിനസ് വളരില്ലെന്ന്. അങ്കിൾ പറഞ്ഞ ആ രീതി തന്നെ ശരിയായ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് അല്ല അങ്കിൾ, ഇറ്റ്സ് ഓൺലി എ സജഷൻ. എന്നിട്ട് വക്കീലിന്റെ അഭിപ്രായം എന്താ? ഒടുവിൽ ശക്തിധരൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു. അത് സിമ്പിൾ ഈഗോ, പുതുതലമുറയെ ഉൾക്കൊള്ളാനുള്ള കിഴവന്മാരുടെ വൈമനസ്യം. ആട്ടെ, ശക്തിയെ പറ്റിയുള്ള നിന്റെ ധാരണയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്ത് മാറ്റം? ഞാൻ പ്രതീക്ഷിച്ചിരുന്നതിലും സ്മാർട്ടാണ് അയാൾ. ഈശ്വര, നിന്റെ വായിൽ നിന്നിങ്ങനെ ഒരു കോംപ്ലിമെന്റ് വന്നല്ലോ. അവള് നിന്നെ കൊല്ലും. എയർപോർട്ട് വിസിറ്റ് ചെയ്യാൻ ചെല്ലണമെന്ന് പറഞ്ഞതാ. ഹലോ, നീ ഇത് എവിടെയാ? എയർപോർട്ടിൽ വരാന്ന് പറഞ്ഞിട്ട്. സോറി ഡാ, ഞാൻ പപ്പയുടെ അടുത്ത് പോയിരുന്നു, ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രോഗ്രാം തുടങ്ങാറായി, നീ വേഗം വാ. ഇപ്പതാ ബ്ലോക്കിലാ, ഞാനൊന്ന് വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് ഉടനെ എത്തിയേക്കാം. ഓക്കെ. Oh, my God.
കരുമീ പകലിൻ നീരഹം ഉണരുമീ രാവിൻ On stage. Really love your performance. Thank you. Evide? Ara? Aa indrajalakaran. Excuse me, madam. Hi. There he is. Speak about the devil. There he is. Madam, veendu oru karyam marannu. Njano? Madathinte handbag. Oh, yeah, Divya. Sure, she's very forgetful. Thank you once again. By the way, your performance was really good. Alla? Appo ningal already parichayakara? Yeah, that's a very long funny story. Uh-huh. I'll tell you later. Parayadirikkan vayya. It was really good. Thank you, madam. Appa njano nee njangal malayalisinu kittittulla ettom vilya blessing alle. Yes, yes. You know that. Adhe adhe. Enna ningal randu vere samsarichirikke. Verdu naattu varthanam parayanalla. Iyalku venda help edu kodukanam. Njan endu ready aayikotte. Illengi njan ende flight miss cheyyum. Naatti varumbo endayalum vilikanam. We should work together again. Thirchiye madam. All the very best and thank you so much. Thank you so much. Take care. അത്ഭുതങ്ങളെ പോലെ തന്നെ ഒരുപാട് ദുരൂഹതകളുമുണ്ട് ഉമ്മയുണ്ട് ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും. ആദ്യം നാട്ടിലെ വീട്, പിന്നെ ദുബായ്. വിശന്നു തളർന്നു പാടുന്ന ഉമ്മയുടെ ഗാനമാണ്
ഞാൻ ആദ്യം കേട്ട സംഗീതം. പിന്നെ ബോംബെയിലെ തെരുവ് പാട്ടുകാരിലൊരാളായി. ഇൻസ്ട്രുമെന്റ്സിലെ പരിചയം മുസാഫറിൽ നിന്നാ. മുസാഫറിന്റെ ഫ്രണ്ടാ. ഫ്രണ്ടെന്ന് പറയുന്നത് ശരിയല്ല, ഗുരു, വഴികാട്ടി, അങ്ങനെയല്ല. May I try? I doubt. പറ്റില്ല മിയോൺ, ആ വണ്ടി എടുക്കാൻ പറ്റില്ല. പ്ലീസ് ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. ഓക്കെ.
ഹുമയൂണിന്റെ വീട് നാട്ടിൽ കല്ലായി. പക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ബോംബെയില. മുസേഷൻ എന്ന് പറയുമ്പോ ഇന്ത്യൻ ക്ലാസിക്കൽ ഓർ വെസ്റ്റേൺ? രണ്ടും. രണ്ടെന്നല്ല, കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ. വെരി ഗുഡ്, വെരി ഗുഡ്. അനു, മൂന്ന് അഡ്വർടൈസ്മെന്റ് കമ്പനിക്കാർ കോർപ്പറേറ്റ് ഐ ഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാണ് ഇംപ്രസീവ് എന്ന് പറഞ്ഞാൽ അവർ ആ ജോലികളുമായി മുമ്പോട്ട് നീങ്ങിക്കോളും. ഓക്കെ, അതാവട്ടെ. ആദ്യം നല്ല ഒരാളെ കൊണ്ട് ലിറിക്സ് എഴുതിക്കണം. പിന്നെ പപ്പ പറഞ്ഞ പോലെ കളേഴ്സ് ഓഫ് സ്റ്റേജ് ഡാൻസ്. അനു, ഇതൊരു ഉത്സവപ്പറമ്പിലെ പ്രോഗ്രാമിനെ പറ്റി അല്ല നമ്മൾ ആലോചിക്കുന്നത്. യെസ് ശക്തി, ഉത്സവപ്പറമ്പിൽ പെർഫോം ചെയ്യുന്ന ഒരാളെ അല്ല നമ്മൾ ഇത് ഏൽപ്പിക്കുന്നത്. ഹുമയൂൺ എന്ത് പറയുന്നു, എന്നോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്, പക്ഷേ ശക്തി സാർ പറഞ്ഞ പോലെ. ഹുമയൂൺ തയ്യാറാണോ അല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത്. ഓക്കെ, ബട്ട് മാഡത്തിന്റെ ഫുൾ സ്പിരിറ്റിലുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഉറപ്പിൽ ഞാൻ തയ്യാറാകാം. ഓക്കെ, ഇനിയുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. എന്താ കുട്ടി ഇത്? ഞാൻ എത്ര തവണ പറഞ്ഞു. സൗണ്ട് സൗണ്ട്. ഓക്കെ, യു റെഡി? ഓക്കെ, 1 2 1 2. ഇതെന്താ ചെയ്യാൻ പാട്? വൺസ് മോർ. കട്ട്, റിവൈൻഡ്. കട്ട് കട്ട് കട്ട്. സൗണ്ട്.
തട്ടല്ലേ കരിമിഴി പൂട്ടല്ലേ കൈവളത്തട്ടല്ലേ കരിമിഴി പൂട്ടല്ലേ താരം നിന്റെ നിഴൽ വരച്ചോട്ടേ കൈവളത്തട്ടല്ലേ കരിമിഴി പൂട്ടല്ലേ താരം നിന്റെ നിഴൽ വരച്ചോട്ടേ ചായം ചാലിച്ച് മൂവന്തിമായുന്നു നിലാവിൻ ലിപിയ രചിച്ചോട്ടേ കൈവളത്തട്ടല്ലേ കരിമിഴി പൂട്ടല്ലേ താരം നിന്റെ നിഴൽ വരച്ചോട്ടേ കഥകളിൽ നിലവിലവിടയോ അലയവേ നിന്നു ഞാൻ രാവിൽ മൗനമായി നിറനിലാവിന്റെ നിഴലിലവിടയോ മറയവേ കേട്ടു ഞാൻ കാതിൽ താളം പോ ഒരു രാഗം വീണ്ടും കാതിൽ കേൾക്കുന്നു അരികിൽ നിൻ പാട്ടിൻ സംഗീതം മയങ്ങാതെ രാവിൽ വീണ്ടും കുയിൽ പാടും പരിഭവമൊഴുകും പല്ലവി കൈവളത്തട്ടല്ലേ കരിമിഴി പൂട്ടല്ലേ താരം നിന്റെ നിഴൽ വരച്ചോട്ടേ ിനകളിൽ പ്രണയ ദേവതയലയവേ കണ്ടു ഞാൻ നിന്നെ തീരം പോ മുഴുകിനാവിന്റെ മടിയിലെവിടെയോടരവേ വന്നു ഞാൻ കാറ്റിങ്ങീടം പോ ഒരു രാപ്പൂ വീണ്ടും വീണ്ടും പൂക്കുന്നു മനസ്സിൽ നിന്നോർമ്മ പൂക്കാനം ഉടയാടക്കസവിൽ വീണ്ടും പകൽ മൂടും ചന്ദ്രികയോരങ്ങും കമ്പളം കൈവളത്തട്ടല്ലേ കരിമിഴി പൂട്ടല്ലേ താരം നിന്റെ നിഴൽ വരച്ചോട്ടേ കൈവളത്തട്ടല്ലേ കരിമിഴി പൂട്ടല്ലേ താരം നിന്റെ നിഴൽ വരച്ചോട്ടേ ചായം ചലിച്ച് മൂവന്തിമായുന്നു നിലാവിൻ ലിപിയിൽ രചിച്ചോട്ടേ സാറ് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. മൂപ്പർ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, മറുപടി ഇപ്പോൾ തന്നെ പറയണമെന്നാണ് പറയുന്നത്.
എന്താണ് കാര്യം? ഞാൻ മാഡത്തോടൊപ്പം പ്രോഗ്രാമിന് ഡാൻസ് ചെയ്യാൻ പാടില്ല, മാഡത്തോട് കൂടുതൽ അടുക്കാൻ പാടില്ല എന്നൊക്കെ മൂപ്പർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക മാഡം. പ്രോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്തതാണ്, അത് ആ വഴിക്കന്നെ നടക്കുമെന്ന് പറഞ്ഞോളൂ. മൂപ്പറുടെ തെറ്റിദ്ധാരണയൊക്കെ ഞാൻ മാറ്റിക്കോളാം. അങ്ങനെ ഒരു മറുപടിയെ മൂപ്പർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല. ഞാൻ ഭയപ്പെടുന്നു മാഡം. ഉമയോൺ ധൈര്യമായിട്ടിരിക്കും, ഞാനല്ലേ പറയുന്നത്, ഒന്നും സംഭവിക്കില്ല. ഗുഡ് നൈറ്റ്. മരിച്ചിട്ടില്ല, മരണം പ്രതീക്ഷിച്ചു വന്നവർ നിരാശപ്പെടേണ്ടി വരും. അനുന്ത ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ തന്നെ ഇങ്ങനെ സംസാരിക്കണം മിസ്റ്റർ. കാര്യവും കാരണവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഐ എം നോട്ട് എ ബേബി. ഈ കൊടും പാദവത്തിന് പ്രേരിപ്പിച്ചവരെ ഭരിച്ച വികാരം ഒരു നിസ്സാര തെറ്റിദ്ധാരണ, തേർഡ് റേറ്റ് ഈഗോ. പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന വില, അനാഥനായ ഒരു മനുഷ്യന്റെ ജീവനാണെങ്കിൽ
മറുപടി പറഞ്ഞേ പറ്റൂ. അത് ഏത് ബുദ്ധിരാക്ഷസനാണെങ്കിലും ഞാൻ മറുപടി പറയിപ്പിക്കും. ഹലോ അങ്കിൾ. മോളല്ലേ? ആ അങ്കിൾ ഇപ്പൊ എവിടെ ഉള്ളത്? ഞാനിവിടെ തന്നെ ഉണ്ട്. ആ ഞാനിപ്പൊ വരാം. ഓക്കെ. എന്താ അങ്കിൾ? മോളെ, അനു സ്റ്റേഷനിൽ നിന്ന് സുഹൃത്തായ ഒരു പോലീസ് ഓഫീസർ എന്നെ വിളിച്ചിരുന്നു. ഭാഗ്യം കൊണ്ട് നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ മാറാൻ പോകുന്നു. ഇന്നലെ നടന്ന റോഡ് ആക്സിഡന്റിൽ നമ്മുടെ ശക്തിധരനെ നമ്മൾ വെറുതെ ബ്ലെയിം ചെയ്തതാണ്. മദ്യപിച്ചുണ്ടായ ഒരു മത്സര ഓട്ടമായിരുന്നു അത്. യഥാർത്ഥ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കുറ്റം അവർ സമ്മതിക്കുകയും ചെയ്തു. പറയൂ, ശക്തി ഇപ്പൊ എവിടെയാണുള്ളത്? ഷേഖ് സൈദ് റോഡിൽ. എനിക്ക് ശക്തി ഒന്ന് അർജന്റ് ആയിട്ട് കാണണം. ഓക്കെ. തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു, ഇപ്പൊ അത് ക്ലിയർ ചെയ്തു. പക്ഷേ ചില ഘട്ടങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കും. ഒരു പക്ഷേ അത്തരമൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആവാം അത്. അനു പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ലൈഫിനെ പറ്റിയും എന്റെ ഫ്യൂച്ചറിനെ പറ്റിയും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു. അതിന് കാരണമായത് ഈ ആക്സിഡന്റ് ഇഷ്യൂ ആയിരിക്കാം. ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നു, അതാരെയാണെന്ന് ശക്തിക്കറിയാം. പപ്പയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായി പറയുന്നത് ശക്തിയോടാണ്. ഹലോ, മിഴിച്ചു നോക്കണ്ട, ഒരു കഴുത്തറപ്പൻ കച്ചവടത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഓട്ടക്കീശക്കാരനായി എന്നെ കൊണ്ട് എന്ത് കച്ചവടം? ഇപ്പോഴാണെങ്കിൽ വികലാംഗനം. എടോ മാഷേ, തന്റെ സിംഫണിയെ പറ്റിയുള്ള ഡ്രീം സായോജ്യമണയാൻ പോകുന്നു. തന്റെ ഹൃദയഭിത്തികളുടെ തടങ്കൽ പാളയത്തിൽ വീർപ്പുമുട്ടിക്കഴിയുന്ന സംഗീത തന്ത്രികളുടെ നാദപ്രപഞ്ചം മോചിക്കപ്പെടുന്നു. ലേശം സാഹിത്യം കൂടി പോയല്ലേ? സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യമില്ലെന്ന് കരുതിയ ലേഖ. രാഹുകാലത്തിന് ഇനി 15 മിനിറ്റ്സ് കൂടിയുള്ളൂ. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് വായിക്കൂ. അത് വേണോ മാഡം? പാവത്തെ ബേജാറാക്കണോ? എന്നാ ബ്രീഫായിട്ട് ഞാൻ തന്നെ പറയാം. ഹുമിയൂൺ എന്ന സംഗീതജ്ഞന്റെ ഇതുവരെയുള്ളതും ഇനി വർക്ക് ചെയ്യാൻ പോകുന്നതുമായ മുഴുവൻ സംഗീതവും സാഹിത്യവും നൃത്തവും ഭാവവും മൊത്തച്ചില്ലറ വ്യാപാരം നടത്തുവാനുള്ള അധികാരം ഇതിനാൽ പാലച്ചോട്ടിൽ ഗോപാലകൃഷ്ണൻ നായരുടെ മകൾ അനുപമ ഗോപാലകൃഷ്ണന്റേതായിരിക്കും. കൂടുതൽ ആലോചിക്കണ്ട, ഒപ്പിട ഒപ്പിട. എന്റെ പൊന്നു നായരെ, ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഇനി ഒരു 10 മിനിറ്റും കൂടെ ഓടിയേ പറ്റൂ. വാ, ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എല്ലാം ജീവിതത്തിൽ പകർത്താൻ പറ്റൂ. ദുബായിയുടെ കൾച്ചർ രണ്ടു തരമാണ്. ഇവിടെ ജനിച്ചു വളർന്നവരുടെ ഒരു രീതി, അവരെന്തും മതപരമായ വിശ്വാസങ്ങളിലൂന്നി അതിന്റെ അടിസ്ഥാനത്ത് ജീവിക്കുന്നു. രണ്ടാമത്തേത് ഒരു തരം അബീലി പരിവ്, ഇന്ത്യക്കാരനും പാകിസ്ഥാനികളും ഇംഗ്ലീഷുകാരനും, അതിൽ തന്നെ തമിഴനും സിഖും ഗുജറാത്തിയും ബംഗാളി. ഇതിനിടയിൽ നമ്മുടേതെന്ന് പറയുന്ന രീതിയിൽ ജീവിക്കുന്നതിലാണ് മിടുക്ക്.
അതിന് മടി കാണിക്കുന്നവരായിട്ട് ഇപ്പൊ ആരാ ഇവിടെ ഉള്ളത്? പപ്പ, മമ്മി മരിച്ചത് പിന്നെ എന്റെ മമ്മിയും പപ്പയും ഫ്രണ്ടും എല്ലാം പപ്പയാണ്. നമുക്കിടയിൽ ഒരു മുഖവരയുടെ ആവശ്യമില്ല. അതുണ്ടാവുന്ന സിറ്റുവേഷൻ വരികയാണെന്ന് വെച്ചാ നമ്മൾ മെന്റലി ഡിസ്റ്റർബ്ഡ് ആവുന്നു എന്നർത്ഥം. മുഖവരയില്ലാതെ നിനക്ക് പറയാനുള്ളത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി. പറയാൻ നേരമായില്ലെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞില്ല. എനിക്കെല്ലാം തന്നത് ഈ മണൽ നഗരമാണ്, താങ്കളെ അടക്കം. ഇവിടെ നടക്കാൻ പോകുന്നത് നാട്ടാചാര പ്രകാരമല്ലാത്ത ഒരു വിവാഹ നിശ്ചയമാണ്, അനുവിന്റെയും ഹുമയുണ്ണിന്റെയും. എനിക്ക് കുറച്ച് സമയം തരണം. ഇങ്ങനൊരു കാര്യം എനിക്ക് തനിച്ച് തീരുമാനിച്ചുറപ്പിക്കാൻ പറ്റില്ല. എനിക്ക് മുസാഫിറിനോടൊന്ന് ചോദിക്കണം. മുസാഫിർ, എന്താ മോളെ, ഡോക്ടർ എന്ത് പറഞ്ഞു? ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അങ്കിൾ. എന്തായിരുന്നു മോളെ? പപ്പയെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിനിടയിൽ എനിക്കൊന്ന് ചോദിക്കാനും അറിയാനും പറ്റിയില്ല. എന്തായാലും പപ്പയെ തകർത്ത് കളഞ്ഞൊരു ന്യൂസ് ആയിരുന്നു അത്. ശക്തി, രാത്രിയിൽ നായർ ഫോൺ ചെയ്തിരുന്നു, പാതിയെ എനിക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റിയുള്ളൂ. ആരോ പുള്ളിക്കാരനെ ചീറ്റ് ചെയ്തു, എന്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നു പ്രശ്നം? ഇന്നലെ നായർ സാറിന് രണ്ട് ഇമെയിൽ മെസ്സേജസ് വന്നു. ഇപ്പോഴും ഞാനത് ഫോൾസ് ന്യൂസ് ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്ത പുതിയ ബ്രാൻഡ് നെയിമും ലോഗോയും എക്സിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇന്നലെ വിപണിയിൽ ഇറങ്ങി. നമ്മുടെ കമ്പനിയിൽ നിന്നും ഒരു മുട്ടുസൂചി പോലും മാർക്കറ്റിംഗിനായിട്ട് ഡെലിവറി ചെയ്തിട്ടില്ല. ഒട്ടുമുക്കാൽ കൺട്രികളിലെയും തുറമുഖങ്ങളിൽ നമ്മുടെ നിന്ന് തോന്നിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആരോ ഡെലിവറി ചെയ്തു. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്! പാർവണ ഗ്രൂപ്പിന്റെ പുതിയ ലോഗോ അനുവിന്റെ പേരിലല്ലേ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? പിന്നെ അത് ആർക്ക് ഉപയോഗിക്കാൻ കഴിയും? ഇംപോസിബിൾ. മണലാരണത്തിൽ പൊന്നുവിളയിച്ചവരുടെ കൂട്ടത്തിൽ മലയാളിക്കുള്ള സ്ഥാനം നിഷേധിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ചതിയുടെ മണൽക്കാറ്റ് ചുഴറ്റിയടിച്ചവരുടെ കഥകളും നിരവധി. അക്കൂട്ടത്തിൽപ്പെടുന്ന മിസ് അനുപമ ഗോപാലകൃഷ്ണൻ നായരാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയും ബ്രാൻഡ് നെയിമും മറ്റാരോ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ. എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തെ? ഐ എം ടോട്ടലി ബ്ലാങ്ക് ഇൻ ദിസ് കേസ്. 25 വർഷത്തെ അധ്വാനം കൊണ്ട് എന്റെ അച്ഛൻ പടുത്തുയർത്തിയ ഗുഡ് വിൽ, സമ്പാദ്യം എല്ലാം ഒറ്റ ദിവസം കൊണ്ടാണ് തകർന്നു പോയത്.
വളർച്ചയുടെ 25 വർഷത്തിൽ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പാറോണിയുടെ പ്രോഡക്റ്റുകൾ ഇറങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പുതിയ ബ്രാൻഡിൽ പുതിയ ലോഗോയിൽ ഞങ്ങളുടെ കമ്പനി പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്ന ഡേറ്റ് അത് വരുന്നതേയുള്ളൂ. അതിനു മുൻപാണ് ഇത്തരമൊരു ചതി നടന്നിരിക്കുന്നത്. ഇത് കാരണം ഞങ്ങൾക്കുണ്ടാവുന്ന ലോസ് അത് ആർക്കും ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. പുതിയ ബ്രാൻഡിൽ പാർവണിയുടെ പ്രോഡക്റ്റുകൾ ഇറക്കാൻ കോടികളാണ് ഞങ്ങൾ ചെലവാക്കിയിരിക്കുന്നത്. സമ്പാദ്യത്തിന്റെ മുഴുവനും പിന്നെ കടമെടുത്ത തുക വേറെയും. നഷ്ടങ്ങൾ വലുതാണ്, വളരെ വളരെ വലുത്. പക്ഷേ ഇങ്ങനെ ഒരു തിരിമറി, അതും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ലോഗോയും ബ്രാൻഡും മറ്റൊരാൾ ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ, അനുപമ, ഇത് ഇന്ത്യയല്ല, മിഡിൽ ഈസ്റ്റ് ആണ്. നിയമപരമല്ലാത്ത എന്തെങ്കിലും കാര്യം ഇക്കാര്യത്തിൽ നടക്കും എന്ന് കരുതുന്നുണ്ടോ? അറിയില്ല, എന്താണ് നടന്നിരിക്കുന്നത് എനിക്കറിയില്ല. നിങ്ങൾ പരാതി കൊടുത്തില്ലേ? കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്കിൽ നാളെ ഞങ്ങളുടെ കംപ്ലയിന്റ് പരിഗണിക്കുന്നുണ്ട്. രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്കിന്റെ പരിഗണനയിലിരിക്കുന്ന ഈ വിഷയത്തിന്റെ നിജസ്ഥിതി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആരാണ് ഇതിന് പിറകിൽ? നാളത്തെ പ്രഭാതമാണ് ഇതിന് ഉത്തരം തരിക. അതിനു മുമ്പ് ഈ സംഭവം നടന്ന ദുബായ് മാർക്കറ്റിന്റെ പ്രതികരണമാരായ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓണർഷിപ്പ് തർക്കത്തെ കുറിച്ച് നമുക്ക് സൂപ്പർ വാല്യുവിന്റെ ഓണറായ മിസ്റ്റർ ബിജുവിനോട് സംസാരിക്കാം. ഓണർഷിപ്പ് തർക്കത്തെ കുറിച്ച് അനുപമ രാവിലെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ പാർവണ ഗ്രൂപ്പിന്റെ ഒറിജിനൽ ഇൻവോയിസിലാണ് സാധനം വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി സ്റ്റോക്ക് വന്നു, സെയിൽസ് ഇന്ന് രാവിലെ ആരംഭിച്ചു. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ എന്റെ ലീഗൽ അഡ്വൈസറെ വിളിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുകയാണ് ചെയ്തത്. ഇതാർക്കുണെങ്കിലും എപ്പോഴെങ്കിലും സംഭവിക്കാമല്ലോ. ജി കെ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹത്തിന് അറ്റാക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞു. ഇതിന് കാരണം ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം ബ്രാൻഡ് ഫേക്കായിട്ട് മാർക്കറ്റിൽ ഒരു മാസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രോഡക്ട്സിനെ പറ്റി യൂ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. പറയൂ സർ. ഇപ്പോഴാണ് ഇന്റർനാഷണൽ ലെവലിലേക്ക് സാധനങ്ങൾ വന്നിട്ടുള്ളത്. മുമ്പും ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പോഴതിന്റെ ബ്രാൻഡ് നെയിം നല്ലൊരു ലെവലിലേക്ക് വന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒറിജിനാലിറ്റി പറ്റി എന്താണ് അഭിപ്രായം? ഇത് ദുബായാണ്. ദുബായിലെ ഒറിജിനലെ വിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ഇത് പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രോഡക്ട് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന വെയർഹൌസിലാണ് നമ്മളിപ്പോൾ. സ്ഥിരം സ്റ്റോക്ക് ചെയ്യാറുള്ള വെയർഹൌസ് അല്ല ഇത്. നമുക്കിതിനെ കുറിച്ച് വെയർഹൌസ് മാനേജറോട് സംസാരിക്കാം. ഇത് പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വെയർഹൌസ് തന്നെയാണോ? അതെ, ഇത് പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ വെയർഹൌസ് ആണ്. എന്താണ് പുതിയ വെയർഹൌസിൽ പ്രോഡക്ട് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്? പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ പ്രോഡക്ട്സിന്റെ സ്റ്റോക്ക് നമ്മൾ വളരെ ലാർജ് സ്കെയിലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുതിയ വെയർഹൌസ്. പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി ആയ അനുപമയുടെ ഫ്രണ്ടും കമ്പനി പ്രമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാം കൈകാര്യം ചെയ്യുന്ന സ്മിത നമ്മുടെ കൂടെ ഇന്നുണ്ട്. സ്മിത, പ്ലീസ് ടെൽ അസ്, എന്താണ് ആക്ച്വലി സംഭവിച്ചത്? പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കംപ്ലീറ്റ് പ്രൊഡക്ട്സിന്റെ അഡ്വർടൈസിംഗും റീബ്രാൻഡിംഗും എന്റെ കമ്പനിയായ ക്ലയന്റ് അഡ്വർടൈസിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മില്യൺസ് ചെലവാക്കിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്. ദുബായ് വേൾഡ് കപ്പ്, അതുമാതിരി ദുബായിലെ മേജർ ഇവന്റ്സിന് നമ്മൾ ഇവരുടെ കംപ്ലീറ്റ് പ്രൊഡക്ട്സിന്റെ അവയർനെസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ലോഗോ ലോഞ്ച് മാത്രമേ ചെയ്തു കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ പ്രൊഡക്ട് ലോഞ്ചിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് ജിവ്കാര ഷോക്കിംഗ് ന്യൂസ് ദാറ്റ് പ്രവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിലുള്ള അതിന്റെ പ്രൊഡക്ട്സ് കംപ്ലീറ്റ്ലി ഇസ് ഇൻ ദ മാർക്കറ്റ്. ഇറ്റ്സ് വെരി ഷോക്കിംഗ്. അനുപമ എം ഡി ആയിരിക്കുന്ന ഈ കമ്പനിയുടെ പ്രൊഡക്ട്സ് അല്ല ഇത് എന്നുള്ളത് ഐ ആം 100% ഷുവർ. വക്കീലെ, സത്യം ഇതാണ്, നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം.
ലീഗലായി നടത്തേണ്ട മൂവ്മെന്റുകളെല്ലാം ഞാൻ നടത്തി കഴിഞ്ഞു. തൽക്കാലം നായർ ഇതൊന്നും ആലോചിക്കണ്ട. എത്ര കോടി രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? കമ്പനി ഉണ്ടാക്കിയ സൽപ്പേര് മുഴുവൻ ഇവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ. Hello sir, my name is Anupama and I am the lawful owner of Parvana Group of Companies which has been operating in the Middle East for the last 25 years. My logo and brand name has been snatched away by an unknown person and I feel that nobody's got the right to use my logo and brand name which has been officially registered under the name of my company. I don't say my client is an experienced businessman, but I can say that he is a hardworking, honest and dedicated person. I have enough documents to disprove the allegations raised by Ms. Anupama, the managing director of Parvana Group of Companies, sir. Ms. Anupama, these are the documents proving that the company logo and the brand name has been sold out for a huge amount. No, sir, that's not true. Something like this has never happened. It's all lie. No, sir, it is not true. You will clearly understand the facts if you take the statement of my client, Mr. Musafir, who has purchased the logo and the brand name by paying a huge amount demanded by this lady. Can I call him in, sir? You may please. Are you the owner of Parvana Group of Companies? No, sir, I am not.
this logo? Yes, I have legally purchased that logo from the managing director of Parvana Group of Companies. My lawyer has submitted the documents. You may just see. Madam, ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. എടോ, ഞാനൊരു കച്ചവടക്കാരന്റെ മകളാന്ന് കരുതി സംഗീതം വിലക്ക് മേടിച്ചു കളയാമെന്ന ജാടിയൊന്നും എനിക്കില്ല. താൻ സാവകാശം ആലോചിച്ച് ടേംസ് ആഡ് ചെയ്തോളൂ. Musafir Asmi, age 35, ethnic Indian, born in Mumbai, reaches Dubai at the age of 10 after being adopted by a music lover as son from a rehabilitation center for the victims of Mumbai communal riots. He turns a criminal after returning to Dubai 5 years after the death of his savior. By then, the Maharashtra police had charged him for various criminal offenses, even at the tender age of 15. Developing high society links, he made London his headquarters. He earned his money standing in for the accused involved in road accidents, thereby shielding the real criminal. Later, Musafir's name appeared on the list of those accused in many cases of fraud across countries. But in no case was there enough evidence against him. He earned his wealth as mediator in the tussles between big business tycoons in Australia, Spain and London. And his domain of action shifted to the business world. He hacked the confidential tender amounts of big companies, spying on them, and thus became a buddy of the bigwigs in business. Now, in this latest drama, he appears in the name of Homeo. Not surprisingly, there is no single reference to Musafir's name in any rape or murder case file. A decent criminal. That is a tag given to him by the Spanish police. His life story reads unique. വെൺപ്രാവായ് വെൺചം കൊലിയാൻ വിൺമേഘ താരക മലരാൻ വിജയത്തിൻ മന്ത്രധ്വനിയാൻ വിളിനിന്നൽ പിണറായി നാദമായി ശിവകാന്തവ കാളച്ചുവടായി വീര്യത്തിൻ ഗാനകാശ്വനായി. Some swear that even as he was hand in glove with those in big business, he never received a single penny. Some even say that all his money went to charity. If it is true, one could call him a foolish adventurist. But his brilliance was undoubted and his each move totally unpredictable. Musafir
ഇതിന്റെയൊക്കെ ഗുരു മുസാഫിറാണ്. Are you surprised to see me now? Nee anneshikina black sheep nyanan shaktidhar ninne ninde achaneyin chadikkan oral tayyarayi vannappo nyanum kooda koodi idella menikku vendiya. Yes shaktidhar. You
സോറി ഫോർ എവറിത്തിങ്. ഒരുപാട് നുണകൾ എനിക്ക് തന്നോട് പറയേണ്ടി വന്നു. തൊഴിലിന്റെ ഭാഗമെന്ന് കരുതി ക്ഷമിക്കുക. പിന്നെ പറഞ്ഞതിൽ കുറച്ച് സത്യങ്ങളുണ്ട്. ആദ്യത്തെ സത്യം, കല്യാണപ്പുരകളിൽ പാട്ടുപാടി ഉപജീവനം കഴിച്ചിരുന്ന ഒരു ഉപ്പയുടെ മകളുടെ കഥ. ആ മകൾ തന്നെയാണ് എന്റെ ഉമ്മ. ആ ഉമ്മയാണ് സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഫ്യൂഷനും കാർ റേസും ഗാംബ്ലിങ്ങും തട്ടിപ്പും വെട്ടിപ്പും ആൾമാറാട്ടവും. ഇതിന്റെയൊക്കെ ഗുരു മുസാഫിർ. മുസാഫിർ എന്ന് ഞാൻ തന്നെ. എന്റെ വൃത്തികേടുകളുടെയൊക്കെ ഗുരുവും ഞാൻ തന്നെ. നിങ്ങളുടെ പുരാണത്തിലൊരു കഥയില്ലേ, പെരുവിരൽ ഗുരുദക്ഷിണയായി കൊടുത്ത ഒരു ഏകലവ്യം? എന്റെ പെരുവിരൽ ആരും ചോദിച്ചില്ല, കാരണം എനിക്ക് ഗുരുവില്ല, അനുഭവമാണ് ഗുരു. എനിവേ, സമയം എനിക്കും മാഡത്തിനും വിലപ്പെട്ടതാണ്. പറയൂ, ഇപ്പോഴത്തെ മീറ്റിംഗിന്റെ മോട്ടീവ്? എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശക്തിധരൽ നിന്നും എന്നെ രക്ഷിച്ചതായി എനിക്ക് തോന്നി, അല്ലെങ്കിൽ തോന്നലുണ്ടാക്കി. വൈ? ആരെയും ഞാനിതുവരെ കൊലപ്പെടുത്തിയിട്ടില്ല, കൊലപ്പെടുത്തിക്കൊള്ളാമെന്ന് ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. ശക്തിധരനുമായിട്ടുള്ള എന്റെ കമ്മിറ്റ്മെന്റ്, സ്നേഹം ഭാവിച്ച് നിങ്ങളിൽ നിന്നും ബ്രാൻഡ് നെയിമും ലോഗോയും കൈക്കലാക്കുക. അതിനയാൾ എനിക്ക് പണം തന്നു, ഞാനത് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. Nothing more than that. പണം മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്റെ സർവ്വസമ്പാദ്യവും എന്നെയും എന്റെ അച്ഛൻ നിങ്ങൾക്ക് വെച്ച് നീട്ടിയില്ലേ? ഞാനൊരു ഏറനാട്ടുകാരൻ മുസൽമാനാണ് മാഡം. നെറുകേടുകൾക്കും ഞാനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അവിടം വിട്ട് കളിക്കില്ല ഒരിക്കലും. നെറുകേട് കാട്ടിയില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്, വൈ നോട്ട്? മാഡം, ലോകത്ത് പ്രബലമായൊരു ഫിലോസഫിയുണ്ട്, അരാജകത്വത്തിൽ നിന്ന് മാത്രമേ ഒരു ക്രിമിനൽ ജനിക്കൂ. ക്രിമിനലുകളുടെ അപ്പോസ്തലനായി പറയല്ല, വിശക്കുന്നവന് വിലക്കപ്പെടുന്നത് ഭക്ഷണമാണെങ്കിൽ ബലം പ്രയോഗിച്ച് അവനത് സ്വന്തമാക്കും. പിന്നെ നാടോടുമ്പോ നമ്മുടെ ഓട്ടം മാത്രം എന്തിന് നടുവിലൂടെ അല്ലാണ്ടാവണം? ഒരുവന്റെ ബാല്യവും കൗമാരവുമല്ലേ മാഡം സ്വഭാവ രൂപീകരണത്തിന്റെ പ്രായം? അതെന്നെ ഇവിടെ എത്തിച്ചു. ആരെ ബ്ലെയിം ചെയ്യും, എന്നെ അതോ എന്നെ തെരുവിലാക്കിയവരെ? ഓക്കെ, നമുക്ക് മാറ്ററിലേക്ക് കടക്കാം. നിങ്ങൾ എന്റെ ബയോഡേറ്റ വായിച്ചില്ലേ? 3 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഫ്യൂച്ചറിനെ പറ്റി ഒരു പ്ലാനിംഗും ഇല്ലാതെ ഇവിടെ ലണ്ടനിലെ കാസിനോകളിൽ അന്തിയുറങ്ങി കഴിഞ്ഞിരുന്ന കാലം, 3 മാസങ്ങൾക്ക് മുമ്പ്. You have to cool down, dude. സ്വന്തം മകനെ പോലെ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളെ, അതിലൊരു എത്തിക്സ് ഇല്ലായ്മയില്ലേ മിസ്റ്റർ ശക്തിധരൻ? ഞാൻ സംസാരിക്കുന്നത് സന്യാസിപരനായ ഒരു മഠാധിപതിയോടല്ല, ഒരു പ്രീസ്റ്റിനോടുമല്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരു ഫ്രോഡിനോട് സംശയം വേണ്ട. നിങ്ങൾക്കെന്താണ് വേണ്ടത്? പാർവണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരിക്കലും എന്റെ അധീനതയിൽ വരില്ല. പകരം കമ്പനി ഉണ്ടാക്കിയ വിശ്വസ്തതയും പാരമ്പര്യവും എനിക്ക് സ്വന്തമാക്കണം. ഓക്കെ, വാട്സ് ദ ഡീൽ? ഇറ്റ് വിൽ ബി ഫെയർ ഡീൽ. ഒരു സംശയം ചോദിക്കട്ടെ മിസ്റ്റർ ശക്തിധരൻ? ഓഫ് കോഴ്സ്. നമ്മളിൽ ആരാണ് ഫ്രോഡ്? ശക്തിയുമായുള്ള ഡീൽ ഉറപ്പിച്ച് ഞാൻ ദുബായിക്ക് ഫ്ലൈറ്റ് കയറി. ഞാൻ പറഞ്ഞില്ലേ മാഡം, എന്റെ ജോലി, വാങ്ങിയ പണത്തിന്റെ കൂറ്, അതിനപ്പുറത്തേക്കുള്ള സ്ഥായിയായ ഒരു വൈരാഗ്യവും എനിക്ക് നിങ്ങളോടില്ല. പണം തന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും ഞാനിത് ചെയ്യും. ശരി, ഞാൻ നിങ്ങൾക്ക് പണം തരാം. എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണം, കൂടരുത് കുറയരുത്. പറയൂ, നിങ്ങൾക്ക് എത്ര പണം വേണം? ശക്തിധരൻ തന്നത് എത്രയാണോ അത്രയും, കൂടണ്ട കുറയണ്ട. അസൗകര്യമില്ല എങ്കിൽ നിങ്ങളുടെ പേരിൽ ഡൊണേഷനായി ഞാൻ തരുന്ന 2 അഡ്രസ്സുകളിൽ പാതി പണം അയച്ചു കൊടുക്കുക. എന്റെ പേരിലായാലത് പൊല്ലാപ്പാവും ആ പാവങ്ങൾക്ക്. കസ്തൂർബ മെമ്മോറിയൽ ഓർഫനേജ്, സർദാർ സ്ട്രീറ്റ്, ഡോർ നമ്പർ 136/85, ബോംബെ. പിന്നൊന്ന്, ഖാദറിയ എത്തീംഖാന, നിയർ പടിഞ്ഞാറങ്ങാടി, കല്ലായി പി ഒ, കാലിക്കട്ട്.
ഹായ് ശക്തി, ഇന്നലെ മുതൽ ഞാൻ ഫോണിൽ ട്രൈ ചെയ്യുന്നു. ഇന്നലെ മുതൽ നിങ്ങൾക്ക് എന്നോടോ എനിക്ക് നിങ്ങളോടോ സംസാരിക്കാനായിട്ടൊന്നുമില്ല. പിന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ നമ്മൾ തമ്മിൽ അങ്ങനൊരു സൗഹൃദമില്ല. നിങ്ങൾക്കില്ലായിരിക്കും, പക്ഷേ എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല. 12 വർഷക്കാലം സ്വന്തം മകനെ പോലെ സ്നേഹിച്ച ജി കെ നായരെ മറക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് എന്നെ മറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നല്ല തമാശ. തമാശ എനിക്കിഷ്ടമാണ്. പറയൂ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചങ്ങാതി? മലയാളത്തിലൊരു ഉപമയുണ്ട്, കൊല്ലക്കുടിയിൽ സൂചി വ്യാപാരം നടത്തരുതെന്ന്. ഡോണ്ട് ട്രൈ ടു ത്രട്ടൻ ബ്ലാക്ക് സ്മിത്സ് ഡോഗ് വിത്ത് എ ഡ്രം. കൊല്ലന്റെ പട്ടിയെ ഉടുക്കൂട്ടി പേടിപ്പിക്കരുത്. ബോംബെയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് മലയാളമൊക്കെ ഇംഗ്ലീഷിലാണ് പഠിച്ചതേ. കാണാം കാണണം, നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെ. Shakti is leaving Dubai. Hello. Yeah, thank you. Come on.
നമ്മളിപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻബോൺ ഫ്രോഡിനെയാണ്. അതിനുവേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന വഴിയും ജെന്യുവിൻ അല്ല. അതുകൊണ്ട് നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. പോലീസിന്റെ സാന്നിധ്യത്തിൽ വേണം ഇനിയെല്ലാം. അതാണ് എന്റെ ഒപ്പീനിയൻ. സർ, നിയമം നമ്മൾ ഓൾറെഡി കയ്യിലെടുത്തു കഴിഞ്ഞു. ഇനി അത് പാതി വഴിക്ക് നിർത്താന്ന് പറഞ്ഞാൽ അക്യൂസ്ഡ് ആവുന്നത് ഞാനായിരിക്കും. എയർപോർട്ടിലേക്ക് പോയ ശക്തിധരനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്ന ഓഫൻസ് എന്റെ മേൽ ചുമത്തപ്പെടും. ഈ ഡീൽ നിങ്ങൾ എന്നെ ചുമതലപ്പെടുത്തിയതാണ്. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ വരാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ അയാളുടെ പക്കൽ നിന്നും വാങ്ങിത്തന്നിരിക്കും. ഒരു വക്കീലായ ഞാൻ ഈ വഴിക്ക് ചിന്തിക്കുന്നു എന്നതിൽ അതിശയം തോന്നരുത്. ഞങ്ങളുടെ കണ്ണിൽ എല്ലാവരും എപ്പോഴും കുറ്റവാളികളായിരിക്കും. ഓക്കെ, ഐ ആം റെഡി. സോറി മിസ്റ്റർ ശക്തിധരൻ, നിങ്ങളുടെ യാത്ര മുടക്കണമെന്ന മോഹം എനിക്കില്ല. വൺസ് അഗൈൻ ഐ ആം സോറി. മുസാഫിർ, സ്മാർട്ട് മൂവ്. എനിത്തിങ് ഫോർ മണി മാൻ. നിയമതടസ്സമൊന്നുമില്ലെങ്കിൽ നാളെ നമുക്ക് നാട്ടിലേക്ക് തിരിക്കാം. Thank you.
ഗെറ്റ് മെനോൺ, നിങ്ങളുടെ ട്രസ്റ്റഡ് ലോയർ. അയാളുടെ അടുത്ത ഇര നിങ്ങളോ നിങ്ങളുടെ അച്ഛനോ ആണ്. ശക്തിധരനെ ഒളിവിൽ പാർപ്പിക്കാനായി എനിക്ക് ആ ഹോട്ടൽ സജസ്റ്റ് ചെയ്തത് അഡ്വക്കേറ്റ് മേനോനാണ്. ലീഗലായി അവർ ഈ ഹാർഡ് ഡിസ്ക് പോലീസിന് സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൽ ഈ സീക്വൻസ് ഉണ്ടാവുമായിരുന്നില്ല. കുറ്റം ചെയ്യുന്നവർ അത് ഒളിക്കാനേ ശ്രമിക്കൂ, പക്ഷേ ഇവിടെ അതല്ല വിഷയം. ശക്തിധരനെ എന്തിനു മേനോൻ കൊന്നു? വ്യക്തിപരമായി അവർ തമ്മിൽ ഒരു പ്രശ്നവുമുള്ളതായി അറിവില്ല. ആ വഴിക്ക് സഞ്ചരിച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ ഒരു തരം, അഡ്വക്കേറ്റ് മേനോൻ. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുവെങ്കിൽ ഈ ഹാർഡ് ഡിസ്ക് പോലീസിന് കൈമാറാം, ഇല്ലെങ്കിൽ ശക്തിധരനെ കൊന്ന ഓഫൻസ് ഞാൻ ഏൽക്കേണ്ടി വരും. എനിക്ക് രക്ഷപ്പെടണമെന്ന മോഹം കൊണ്ടല്ല, നിങ്ങളെ രക്ഷപ്പെടുത്താൻ. ടേക്ക് കെയർ. സോറി, ഐ ആം ജസ്റ്റ് ഡൂയിങ് മൈ ജോബ്. I think it's 3 weeks since I met you last. You're right. Believe I told you very vividly about Musafir. Yes, you did. Hope you understood when I told you he was a wanted criminal. I understood, sir. Then you went to London and other places with him.
These are enough and strong evidences to suspect you. There was a time when we couldn't arrest Musafir due to lack of evidences. Shaktidharan's death is the last offense charged on Musafir. Anyway, we shall keep calling on you till we know about your role in it. You will have to come. You have to. I'm Musafir. I am 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 Musafir
Hello? Yeah. Call for you. Hello? Mole. Nyana, Wakil. You cheat! Mole! എന്തായി കാണിക്കുന്നത് മോനെ? എനിക്കെല്ലാം അവരാണ്, ജി കെ സാറും കുടുംബവും. ആ കുടുംബത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാനില്ല, ഞാനുണ്ടാവില്ല. കുഞ്ഞിക്ക, ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. എന്റെ അനുമോളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ആ ആശുപത്രി കട്ടിലിന് മരണം കാത്തു കിടക്കുന്നത് എന്റെ പ്രാണനാ. മരുന്നും മന്ത്രമൊന്നുമല്ല ജി കെ സാറിന് വേണ്ടത്. മോളെ ഒന്ന് കണ്ടാൽ മതി ആ പ്രാണം തിരിച്ചു കിട്ടാൻ. നിനക്ക് പണമാണ് വേണ്ടതെങ്കിൽ നിന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ വാങ്ങിത്തരാം. വേണ്ട, പണം വേണ്ട. 24 മണിക്കൂറിനുള്ളിൽ അനുവിനെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും. ഇക്ക പോയിക്കോളൂ. എനിക്കിത് വിശ്വസിക്കാവോ മോനെ? പറയുന്നത് മുസാഫിറാണ്. നിനക്കറിയാമല്ലോ 30 വർഷക്കാലമായി ഞാനിവിടെ എത്തിയിട്ട് ഇതുവരെ സ്വന്തം കാര്യത്തിനായി ഒരു പോലീസ് സ്റ്റേഷൻ വരാന്തയിലും ഞാൻ കയറിയിട്ടില്ല. ഇവിടത്തെ സമൂഹ മധ്യത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ട്, വിലയുണ്ട്. അത് ഒരു രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുമ്പോൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്ന് തരില്ല മുസാഫിർ. അതിനായി ഞാൻ എന്തും ചെയ്യും. എന്നുവെച്ചാ? അനുപമയെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലും. നീ കൊന്നൊന്ന് വരുത്തി തീർക്കും. അതിനിപ്പം വളരെ എളുപ്പമാണ്. പകരം നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശക്തിധരനെ കൊന്നത് ഞാനാണെന്ന് നിനക്കും ഇപ്പോൾ അനുപമയ്ക്കും മാത്രം അറിയാം. അത് ഇനി ഒരാൾ പോലും അറിയരുത്. എന്നുവെച്ചാ ശക്തിധരനെ കൊലപ്പെടുത്തിയ കുറ്റം ഞാൻ ഏറ്റെടുക്കണം എന്ന് ഞാൻ പറയുന്നു. തീരുമാനിക്കേണ്ടത് നീയാണ്. എല്ലാ തീരുമാനങ്ങളും ഞാൻ നിനക്ക് വിട്ടുതരുന്നു. നീയാണ് ഇപ്പോൾ ഇവിടുത്തെ കിങ് മേക്കർ. ഇതുവരെ നമ്മളെ തേടി വന്നിരുന്ന ക്ലയൻസ് ഒക്കെ ചോദിച്ചിരുന്നത് ഏതെങ്കിലും വമ്പൻ കമ്പനികൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെൻഡർ എമൗണ്ട് എത്രയാണെന്ന് ചോർത്തി കൊടുക്കണം. കിട്ടാനുള്ള പണം, അല്ലെങ്കിൽ അർഹതയില്ലാത്ത പണം, ബ്ലാക്ക് മെയിൽ ചെയ്തോ ഹൈജാക്ക് ചെയ്തോ നേടിക്കൊടുക്കണമെന്നൊക്കെയാണ്. ജീവൻ രക്ഷിക്കണമെന്ന് യാചിച്ച് ആരും വന്നതായി ഞാൻ ഓർക്കുന്നില്ല.
ആലോചിക്കാതെ ഞാൻ എടുക്കുന്ന എന്റെ ജീവിതത്തിലെ ആദ്യത്തെ തീരുമാനം അനുവിനെ ജി കെ സാറിന് വിട്ടുകൊടുക്കണം. അതിന് പകരം കൊടുക്കേണ്ടത് എന്റെ ജീവനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വാട്ട് യു മീൻ ജാക്ക്? നിനക്കറിയോ മുസാഫർ എന്ന വാക്കിന്റെ അർത്ഥം യാത്രക്കാരൻ. കുറച്ചുകൂടി ലിറ്റററി ആയിട്ട് പറഞ്ഞ ഏകാന്തനായ യാത്രക്കാരൻ. എന്നെയും കാത്ത നിരവധി രാജ്യങ്ങൾ എത്രയോ കേസുകൾ ശിക്ഷയും വച്ച് നെട്ടി കാത്തിരിക്കുന്നു. കീഴടങ്ങൽ എന്റെ സുഖം ജീവിതത്തിൽ ആദ്യമായി ഞാൻ അനുഭവിക്കാൻ പോകുന്നു. ഹലോ മുസാഫിർ, ശക്തിധരനെ കൊലപ്പെടുത്തിയ കുറ്റം ഏറ്റെടുത്ത് സറണ്ടറാവാൻ ഞാൻ തയ്യാറാണ്. പകരം അനുവിനെ അവളുടെ അച്ഛന് വിട്ടുകൊടുക്കണം. ഒപ്പം നിങ്ങൾ വഴിവിട്ട വഴിയിലൂടെ നേടിയെടുത്ത അവരുടെ എല്ലാം കൂടരുത്, കുറയരുത്. ഇവിടെ തന്തയില്ലാത്തരം കാണിച്ച് കേമനാവാൻ നോക്കിയാൽ എപ്പോ എവിടെ താൻ തീരുമാനിച്ചോളൂ, ഞാൻ വരാം. Thank you.
അന്ന് ഞാൻ തന്ന രണ്ട് വിലാസങ്ങൾ അത് അവരുടേതാണ്. അവരൊരിക്കലും അറിയരുത് ഞാനിങ്ങനെ കാണുന്ന. കഴിയുമെങ്കിൽ മുടങ്ങാതെ അവർക്ക് പണം അയക്കണം. പിന്നെ Thank you.
ഒരു നിർവൃതിയായി ഏകാന്തയാമത്തിൽ ഞാനും